സൗമ്യ, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് തന്നെയാണ് സംഭവങ്ങൾ എത്തുന്നത്. ഈ ഉച്ചയോടുകൂടി ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രതിഷേധം തന്നെയാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ ഉള്ളത്. വിവിധ മാധ്യമ പ്രവർത്തകർ, വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കോടതി നടപടികൾ അല്പസമയത്തിനകം കഴിഞ്ഞ് അവിടെ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കൂടി പുറത്തേക്ക് എത്തുമ്പോൾ അത് പക്ഷേ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് തന്നെ നീങ്ങുമോ എന്ന ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പോലീസ് ഉണ്ടെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഒരു അഭിഭാഷകനെ പോലീസ് കയ്യേറ്റം ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ഹൈക്കോടതിയിലെ അഭിഭാഷകരും പുറത്തെത്തിയിട്ടുണ്ട്. ഏതാനും അഭിഭാഷകർ ഇപ്പോൾ പോലീസിനെതിരെ ഉന്തും തള്ളും നടത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഹൈക്കോടതി കാണുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് സംഭവം എത്തുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ സമയത്തും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ പോലീസ് ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ ഒരു ഭാഗത്തും, അതോടൊപ്പം ഹൈക്കോടതിയിൽ നിന്നുള്ള അഭിഭാഷകരും മറ്റൊരു ഭാഗത്തുമായി നിൽക്കുന്നു. ഇതിനിടയിലാണ് പോലീസുകാരൻ അഭിഭാഷകനെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ അഭിഭാഷകർ പോലീസുകാർക്കെതിരെ തട്ടിക്കാരുന്ന ഒരു രംഗം തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു സംഘർഷ തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് രംഗം ശാന്തമാക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം, വലിയ രീതിയിലുള്ള അഭിഭാഷകരുടെയും മാധ്യമപ്രവർത്തകരുടെയും നിരയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരെ എന്തൊക്കെ പോലീസിന് കഴിയുന്നില്ല. അത്തരം പോലീസ് ഇല്ല എന്നതും, ഏറെ പോലീസ് ഇല്ല എന്നുള്ളത് തന്നെ മറ്റും ഈ സംഘർഷം നീളാനുള്ള ഈ സ്ഥിതി നീളാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അവിടെ ഇന്നലെ മുതൽക്കേ തന്നെ ഇത്തരം ഈ പ്രശ്നങ്ങൾ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലും പോലീസിനെ വിന്യസിക്കാതിരുന്നത് ഒരു പക്ഷേ അത് വലിയൊരു വീഴ്ച തന്നെയല്ലേ? സൗമ്യ, രാവിലെയോടുകൂടെ ഈ രംഗം ഏറെക്കുറെ, ഇന്നലത്തെ സംഭവത്തിന് ശേഷം ഏറെക്കുറെ ശാന്തമായിരുന്നു. ഇതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടെയാണ് ഹൈക്കോടതിയിലെ മീഡിയ റൂമിലെത്തിയ വനിതാ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരെ അപമാനിച്ച് പുറത്തേക്ക് ഇറക്കിവിട്ട സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് അഭിഭാഷകരുടെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് പിന്നീട് അഭിഭാഷകർ സംഘം ചേർന്നുകൊണ്ട് ആക്രമിച്ച സംഭവം ഉണ്ടായത്. ഇതിൽ മീഡിയ മണിന്റെ ക്യാമറമാൻ, അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിന്റെ ക്യാമറമാൻ എല്ലാം തന്നെ വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇവർ ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർ ഹൈക്കോടതിക്ക് മുമ്പാകെ പ്രതിഷേധം നടത്തിയത്. ഇതിന് തൊട്ടു പിറകെയാണ് അഭിഭാഷകനെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അഭിഭാഷകരും പുറത്തെത്തിക്കൊണ്ട് പോലീസിനെ തട്ടിക്കയറുകയും ചെയ്തത്. ഈ സംഭവമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാവിലെയൊന്നും ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പോലീസിനെ കൂടുതൽ വിന്യസിക്കാറുള്ളത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ സംഭവം നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഇപ്പോഴും പ്രതിഷേധങ്ങൾ വലിയ ശക്തമായ രീതിയിൽ തന്നെ ഹൈക്കോടതിക്ക് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമുക്കറിയാം ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒരുപക്ഷെ പോലീസിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ യുവതി മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരം സ്ഥിരീകരിച്ച കാര്യങ്ങളായിരുന്നു. പക്ഷേ മറുഭാഗത്ത് അത് മാധ്യമപ്രവർത്തകരുടെ നേർക്ക് തന്നെ വിഷയങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്ന രീതിയിലാണ് ഈ രണ്ട് ദിവസങ്ങളിലായി ഒരു കൂട്ടം അഭിഭാഷകർ ഈ വിധത്തിൽ ഉള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. ഇതിനെ ന്യായീകരിക്കാവുന്നതാണോ? അല്ല, ഞാൻ അതിനെ ന്യായീകരിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് എന്ന സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ പ്രതിഷേധത്തിലും ഇന്നത്തെ പ്രതിഷേധത്തിലും ഒരു കാരണവശാലും പങ്കെടുക്കരുത്, ഇതിനോട് നമ്മൾ പരമാവധി എന്ന അഭിപ്രായമാണ് ഞങ്ങൾ നടത്തിയിരുന്നത്. ഒരു കാരണവശാലും ഞാൻ ഇതിനെ ന്യായീകരിക്കുകയില്ല. ഇത് തികഞ്ഞ അക്രമമാണ്, നിയമരാഹിത്യമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ വേണ്ടത്. തീർച്ചയായും ശ്രീ ജയശങ്കർ, പക്ഷേ സ്വാഭാവികമായും അഭിഭാഷകർക്ക് അവരുടേതായ രാഷ്ട്രീയ നിലപാടുകളോ അല്ലെങ്കിൽ വ്യക്തിപരമായ നിലപാടുകളോ ഒക്കെ ഉണ്ടാകുന്നതാണ് സ്വാഭാവികമായും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നിലപാടുകൾ ഇത്തരം അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾക്ക് കാണാനാകുക? കേരള ഹൈക്കോടതിക്ക് തന്നെ അപമാനകരമായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഉണ്ടായത്. ഇന്നലെയൊക്കെ തുടങ്ങിയതും ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ സംഗതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതാണ്ട് തീസ് ഹസാരി കോടതിക്ക് മുമ്പിൽ ബി ജെ പിക്കാരായ അഭിഭാഷകർ നടത്തിയ അക്രമം പോലെ, അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകർ നടത്തിയ പോലെയുള്ള ഒരു ഹൂളിഗാനിസം, നിയമ രാഹിത്യമാണ് ഇവിടെ അരങ്ങേറിയത്. ഒരു കാരണവശാലും നമ്മൾ അതിനെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയില്ല. ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുണ്ടാകണം, അതുപോലെ പോലീസ് മേധാവികളുടെ ഭാഗത്തുണ്ടാകണം, ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. അവർക്കുള്ളതിൽ പ്രാഥമികമായ ഉത്തരവാദിത്തമുള്ളത് ക്രമസമാധാന പ്രശ്നമാണ്, അല്ലാതെ ഇതിൽ വേറെ ആവശ്യമില്ല.
അത്തരത്തിൽ ഒരുപക്ഷേ ഹൈക്കോടതിയുടെ പ്രവർത്തനങ്ങളെ പോലും ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ അതായത് മീഡിയ റൂം അടച്ചിടുന്നു അവിടെ മാധ്യമപ്രവർത്തകർ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഈ ഒരു കൂട്ടം അഭിഭാഷകരാണ് അത്തരത്തിലുള്ള ജുഡീഷ്യറിയുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളുടെ ഭാഗങ്ങളെ എല്ലാം ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതൊരു വലിയ വെല്ലുവിളി കൂടിയല്ലേ മീഡിയ റൂമിന് മാത്രമല്ല കോടതിയുടെ പ്രവർത്തനത്തെ തന്നെ അത് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അനുഭവം ഈ വലിയ ഒറ്റപ്പാടും ബഹളവും നടന്ന സമയത്ത് ഞാൻ 3A കോടതിയിൽ ശ്രീ ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെ മുമ്പിൽ ഹാജരായിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ കോടതി നടപടികൾ നിർത്തിവെച്ച് കുറെ സമയം ഈ അഭിഭാഷകരുടെ ഉണ്ടായ മൂല്യച്യുതിയെക്കുറിച്ചും അധപതനത്തെക്കുറിച്ചും അവിടെ ഒരു ചർച്ച തന്നെ നടക്കുകയുണ്ടായി കേസ് നടക്കുന്ന പോലും തടസ്സപ്പെട്ടു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ മാതൃകാപരമായ നടപടി ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കനയ്യ വിഷയത്തിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും ഇത്തരം കാര്യങ്ങൾ തുടരുന്ന അത് അക്രമത്തിൽ പേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മാതൃകാപരമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് അവിടെ ചീഫ് ജസ്റ്റിസിന്റെ ഒക്കെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇടപെടലുണ്ട് അത് മാത്രമല്ല ചീഫ് ജസ്റ്റിസ് ഈ കാര്യത്തിൽ വ്യക്തിപരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതുപോലെ ഹലോ തുടർന്നോളൂ കേൾക്കാം ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ ഇടപെടണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹൈക്കോടതിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ടായിരിക്കണം അക്രമത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അവിടെ ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് ഇന്നലെയും ഇത്തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നു ഇന്നിപ്പോൾ ഇതുവരെയും അവിടെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിട്ടില്ല അഭിഭാഷകർ ഒരു ഭാഗത്ത് പത്രപ്രവർത്തകർ ഒരു ഭാഗത്ത് പ്രതിഷേധിക്കുന്നു പോലീസുകാർ മറ്റൊരു ഭാഗത്ത് കൂടി നിൽക്കുന്നു ആ പോലീസുകാർ പര്യാപ്തമല്ല കൂടുതൽ പേരെ എത്തിക്കേണ്ടതുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇത്തരത്തിൽ ഈ രണ്ട് ദിവസങ്ങളിലായി ഈ ഒരു സംഘർഷാവസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുകയാണ് അതെ അത് ഒരു കാരണവശാലും തുടർന്നുകൊണ്ടൊന്നും പോകില്ല അതിനൊരു അറിഞ്ഞു വരണം ഇത് തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണം ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയുന്നത് യെസ് അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ നന്ദി ഈ അവസരത്തിൽ ഞങ്ങളുടെ പങ്കുചേർന്ന് സംസാരിച്ചതിന് ഏതായാലും ന്യായീകരിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇന്ന് മാധ്യമപ്രവർത്തകരുടെ കഴിഞ്ഞ ദിവസം നടന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമം നടന്നിരുന്നു അതിൽ പ്രതിഷേധിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇന്ന് വീണ്ടും വലിയ പ്രതിഷേധങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഹൈക്കോടതിക്ക് മുന്നിൽ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളാണ് അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യുവതിയെ പീഡിപ്പിച്ച അഭിഭാഷകനെതിരെ വാർത്ത നൽകിയതിന് മാധ്യമപ്രവർത്തകർക്ക് നേരെ അഭിഭാഷകരുടെ കയ്യേറ്റം വലിയ സംഭവ വികാസങ്ങളാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതുതായി അഭിഭാഷകർ ക്ഷമിക്കണം പോലീസിന്റെ ലാത്തി വീശൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധത്തിന് നേരെ സമീർ ചേരുന്നുണ്ട് സമീർ സമീപകാലത്തൊന്നും കേരളം കാണാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഒരു നീതിന്യായ സ്ഥാപനത്തിന് മുന്നിൽ നടക്കുന്നത് അഭിഭാഷകരുടെ കയ്യേറ്റം വനിതാ പ്രവർത്തകർക്ക് അടക്കം അസഭ്യങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഇപ്പോൾ ഏറ്റവും പുതുതായി മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയിരിക്കുന്നു ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ എന്താണ് മനു ഇവിടുത്തെ പ്രതിഷേധം വലിയ രീതിയിൽ തുടരുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു അഭിഭാഷകനെ മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ട് അഭിഭാഷകരും വലിയ രീതിയിൽ പോലീസിന് നേരെ കയ്യേറ്റം നടത്തുന്നു അതിനിടയിലാണ് ലാത്തി വീശൽ ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് തന്നെയാണ് കേരളത്തിന്റെ നീതിപീഠത്തിന്റെ ഏറ്റവും മുന്നിൽ തന്നെയാണ് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ തൊട്ട് മുന്നിൽ നടക്കുന്ന ഈ സംഭവം രണ്ട് ദിവസമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് പ്രധാനമായും ഒരു യുവതിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിതനായിട്ടുള്ള ഗവൺമെന്റ് ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതിന് തുടക്കം അതിനുശേഷമാണ് അദ്ദേഹം ആ സ്ത്രീയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം രഹസ്യമൊഴിയിലും ആ സ്ത്രീ കോടതി മുമ്പാകെ അറിയിച്ചിരുന്നു ഇതിനുശേഷം വലിയ രീതിയിൽ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റങ്ങളും അതോടൊപ്പം തന്നെ തെറി അഭിഷേകവും ഉണ്ടാകുന്നു ഇതാണ് പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഹൈക്കോടതിയിലെ മാധ്യമപ്രവർത്തകർക്കുള്ള പ്രത്യേകമായിട്ടുള്ള മീഡിയ റൂമിലെത്തിയ വനിതാ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച് ഇറക്കിവിട്ടവർക്ക് സംഭവം അതിനുശേഷമായിരുന്നു ഹൈക്കോടതിയുടെ അഭിഭാഷക ഹൈക്കോടതിയുടെ മുറ്റത്ത് തന്നെ ഒരു പ്രതിഷേധമായി നിൽക്കുമായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനെയാണ് വലിയ രീതിയിലുള്ള കയ്യേറ്റമുണ്ടാകുന്നത് അതിൽ ഏഷ്യാനെറ്റിന്റെയും അതോടൊപ്പം തന്നെ മീഡിയ വണിന്റെയും ക്യാമറ പേഴ്സൺസിനെ ഗുരുതരമായിട്ട് തന്നെ പരിക്കേൽക്കുകയും ചെയ്തു ഇരുവരും ഇപ്പോൾ ചികിത്സയിലാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് ഇതിനുശേഷം ആണ് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാവരും തന്നെ എല്ലാ റിപ്പോർട്ടർമാരും എല്ലാ മറ്റേ മാധ്യമ സ്ഥാപനങ്ങളെ മുഴുവൻ പേരും എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ഇതിനിടയിലേക്ക് ആണ് ഒരു അഭിഭാഷകൻ ഇറങ്ങി വന്നതും അതിൽ പോലീസുകാരൻ മർദ്ദിച്ചു എന്നാണ് അഭിഭാഷകർ ആരോപിക്കുന്നത് ഇതേ തുടർന്ന് പോലീസിനെതിരെ
അഭിഭാഷക ഹൈക്കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന അഭിഭാഷകരെ ഒന്നടങ്കം പോലീസിനെതിരെ കയർക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ലാത്തി വീശിയിരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വളരെയേറെ നിന്ദ്യമായിട്ടുള്ള നിലപാടുകളും അത്തരത്തിലുള്ള പ്രവൃത്തികൾ തന്നെയാണ് അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവുന്നത്. പ്രത്യേകിച്ചും നിയമം അറിഞ്ഞുകൊണ്ട് അതെങ്ങനെ പാലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകൾ തന്നെ നിയമം കയ്യിലെടുക്കുകയും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസിനെതിരെയും അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ ലാത്തി വീശിയത് അടക്കമുണ്ടായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും രംഗം ഇപ്പോഴും ശാന്തമായിട്ടില്ല. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. വലിയ ഒരു ആധിയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോലീസ് അഭിഭാഷകരുടെ ഒരു പ്രതിഷേധ യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഉച്ചയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ടായത്. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും അവരെ ചികിത്സ തേടുകയും ചെയ്ത സംഭവം ഉണ്ടായി. അതിനുശേഷം ആ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രതിഷേധവും ഹൈക്കോടതിയുടെ മുന്നിൽ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഹൈക്കോടതിക്ക് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലേക്കാണ് പോലീസ് എത്തുകയും ചെയ്തു. അത് സുരക്ഷിതമായ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു നടന്നിരുന്നത്. ഇതിനിടയിൽ ഒരു അഭിഭാഷകൻ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അഭിഭാഷകനെ ഇറങ്ങി വന്നു. ഈ അഭിഭാഷകനെ പോലീസ് മർദ്ദിച്ചു എന്നാണ് അഭിഭാഷകർ ആരോപിച്ചത്. ഇത് തുടർന്ന് പോലീസിനെതിരെ അഭിഭാഷകൻ തട്ടിക്കയറുകയും പോലീസുകാരുടെ കോർന്ന് പിടിക്കുകയും ചെയ്തു. ഇത് അതിരുവിട്ട ഒരു സാഹചര്യത്തിലാണ് പോലീസ് ലാത്തി വീശിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ എന്ന രീതിയിൽ മാത്രമല്ല, അത് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അഭിഭാഷകരുടെ പ്രതിഷേധം എത്തിയ സാഹചര്യത്തിലാണ് ഈ ഒരു ലാത്തി വീശൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഏറെക്കുറെ സമാധാനമായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ ഒരു ഭാഗത്തും അഭിഭാഷകരെ മറ്റൊരു ഭാഗത്തും ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടന്നു വരുന്നത്. ഏതായാലും രംഗം ഇപ്പോഴും ശാന്തമായി, എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാവുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് മനു ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലുള്ളത്. സമീർ, അതായത് സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, കുത്തിയിരിപ്പ് രീതിയിൽ തുടങ്ങിയ പ്രതിഷേധം, പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് നേരെ അഭിഭാഷകരുടെ ഒരു ആക്രമണം ഉണ്ടാവുന്നു, പിന്നീട് പോലീസിന്റെ നേരെയും അഭിഭാഷകരുടെ ഒരു തേർവാഴ്ച, അത്തരത്തിലുണ്ടായ ഒരു സംഭവങ്ങളാണോ ഈ ലാത്തി വീശലടക്കമുള്ള വലിയ സംഘർഷങ്ങളിലേക്ക് നിലവിൽ ഹൈക്കോടതിയുടെ മുന്നിലുള്ള സംഭവങ്ങളെ നയിച്ചത്? തീർച്ചയായും അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ സംഭവങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള നിലപാട്, അത് അസഹനീയമായ ഒരു വേളയിലാണ് പോലീസ് ലാത്തി വീശിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു അഭിഭാഷകനെ പോലീസ് കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് സംഘം ചേർന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന അഭിഭാഷകരെല്ലാവരും തന്നെ പോലീസിനെ ചുറ്റി നിൽക്കുകയും പോലീസിനെ കോളറിനെ പല പോലീസ് ഉദ്യോഗസ്ഥരെയും സിവിൽ പോലീസ് ഓഫീസർമാരുടെ കോളറിനെ പിടിച്ച് ഭരിക്കുകയടക്കം തള്ളുകയും ചെയ്ത സംഭവം ഉണ്ടായി. ഇത് പരിധിവിട്ട ഒരു സാഹചര്യത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലാത്തി ചാർജ് ഉണ്ടായത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കൂടുതൽ പോലീസിനെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ രംഗം ഏറെക്കുറെ ശാന്തമായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ ഒരു ഭാഗത്തും അഭിഭാഷകരെ മറ്റൊരു ഭാഗത്തും നിർത്തിക്കൊണ്ട് പോലീസ് അതിന് ഇടയിൽ നിൽക്കുന്ന ഒരു നിന്നുകൊണ്ട് രംഗം ശാന്തമാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത അല്ലെങ്കിൽ പുറത്ത് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ രീതിയിലുള്ള തെറികൾ, അതായത് അസഭ്യം പറയുന്ന ഒരു വിശേഷം, അതോടൊപ്പം തന്നെ അക്രമവും, ഈ രണ്ട് കാര്യങ്ങളുമാണ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് മാധ്യമപ്രവർത്തകർക്ക് നേരെയായിരുന്നു ഒരു ആഗ്രഹമെങ്കിൽ ഇപ്പോൾ അത് പോലീസിന് നേരെയും ആവർത്തിച്ചിരിക്കുന്നു. പോലീസിന് നേരെയും ആവർത്തിച്ച ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ലാത്തി വീശലടക്കമുള്ള സംഭവങ്ങളിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ ഏറെക്കുറെ രംഗം ശാന്തമായിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് മനു. സമീർ, വരാം കൂടുതൽ വാർത്തകളിലേക്ക്. സിജു സുഗതൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. സിജു, സാധാരണക്കാരന്റെ അവസാന ആശ്രയമാണ് ഈ നീതിന്യായ സ്ഥാപനങ്ങൾ. അതിനു മുന്നിലാണ് വാർത്ത അറിയിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക്, അതും വനിതകൾക്കടക്കം നിയമം കൈയിലിട്ട് കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള നടപടികൾ നേരിടേണ്ടി വരുന്നത്. വളരെ നീചമായ നടപടികൾ. എങ്ങനെയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്? മനു, ഈ സംഭവം പരിശോധിച്ചത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് അഭിഭാഷക സമൂഹത്തിലെ ഒരു ക്രിമിനൽ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ, അതായത് ഒരു യുവതിയെ കടന്നു പിടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തതാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ തിരിയാൻ അഭിഭാഷക സമൂഹത്തെ പ്രകോപിപ്പിച്ചത്. അഭിഭാഷക സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുകയല്ല, പക്ഷെ അഭിഭാഷക സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ തന്നെ നമ്മളോട് പ്രതികരിച്ച അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അഭിഭാഷക സംഘടനയിലെ അംഗങ്ങളോടെല്ലാം പറഞ്ഞു ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് മുതിരേണ്ട കാര്യമില്ല, കാരണം വളരെ വ്യക്തമാണ് അന്യായമാണ്, അതിക്രമമാണ് അഭിഭാഷക
अभिभाषक भागतोन अद्हत मनस नमक जूल पदा संभव संभव विकास इन अभिभाषक कई जूल पदी धनेश मैथ्यू मान्यूरा गवर्मेंट लीडर अदान वेर अभिभाषक सरकार हाईकोड़ी केस बाधी और गवर्मेंट लीडर और युवती कड़पू इन पोलिस वार्तोकते मध्यम प्रवर्तर अच्छा हाईकोड़े समीपी हाईकोड़े समीपेम तेसलम हाईकोड़ी समीपी पक्षे हाईकोड़ी साचर्य अफ आर्स रजिस्टर साचर्य अन्वेषण इंपीडे अन्वेषण पूर्ति इतना अटकम्ल वार्ट अदल कई दिवस धनेश मान्यूरा परा युवती समीपी इंग्लिश तनि धनेश मान्यूराे परांगी पक्षे मजिस्ट्रेट मिल युवती मोड़ नल्को इतना पर इक्यों मध्यम प्रवर्तर और विभाग अभिभाषक प्रेरप्च नमुक ई विषयते वाले लाघवत का जनाधिपत समूह के लिए प्रबुद्ध जनता प्रतिषेध कम मध्यम प्रवर्तर मध्यम प्रवर्तन जोलिये कम संभव समूह संभव ऋपर जोलिये अलंकप अटसपील नीपा अभिभाषक भागत अब केवल लेमान आगत समूह नियमज्ञ अब एल वड़े समीपी नियम सहाय नल्कर क्रिमिनल आई मार्नवस्थ नमुक का अतर अभिभाषक नियम कई अक्रमर साचर्य इवे मध्यम प्रवर्तर जोली निरवधि कड़ी निरवधि क्यों उयर्वेमल अभिभाषक वार्ता अभिभाषक समूहते और विभाग अभिभाषक प्रकोपिताल ई जोली मध्यम प्रवर्तरे आक्रमिक രണ്ട് കാര്യങ്ങൾ ഒന്ന് കൃത്യമായ ആക്രമം രണ്ട് ജോലി തടസ്സപ്പെടുത്തൽ ഇത്തരം കാര്യങ്ങൾ ഇതുവരെയായിട്ടും ചീഫ് ജസ്റ്റിസിന്റെ അടക്കം ഒരുപക്ഷേ ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ജൂലൈ 14ാം തീയതി നടന്ന ധനേഷ് മാത്യു മാന്യൂരൻ എന്ന് പറയുന്ന അഭിഭാഷകൻ ഒരു യുവതിയെ കടന്നുപിടിച്ചതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന കോടതി മുറിക്കുള്ളിൽ ഹൈക്കോടതി തന്നെ അനുവദിച്ചിട്ടുള്ള മീഡിയ റൂമിലിട്ട് മർദ്ദിക്കുന്നു വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഇതിനെതിരെ പ്രബുദ്ധ കേരളം പ്രതികരിക്കേണ്ടതുണ്ട് ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള അഭിഭാഷക സമൂഹത്തിന്റെ നിലപാടിനെതിരെ ഒരുപക്ഷേ അഭിഭാഷകരുടെ ഇടയിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇത്തരത്തിൽ വളരെ സെബാസ്റ്റ്യൻ ബോൾ അതോടൊപ്പം തന്നെ അടുക്ക ജയശങ്കർ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവർ തന്നെ പറഞ്ഞു അഭിഭാഷകർ കാട്ടിക്കൂട്ടിയത് അക്രമമാണ് എന്ന തരത്തിൽ अभिभाषक हाईकोड़ मिल हाईकोड़ मिल मध्यम प्रवर्तर मेल अभिभाषक अहिजाटम अभिभाषकन धनेश मैथ्यू मान्यूरा युवती अपमान संभव वार्त अभिभाषक प्रतिषेध संघर्ष सृष्टि വനിതാ മാധ്യമ പ്രവർത്തകർ അടക്കം ഹൈക്കോടതിയിൽ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും അസഭ്യ വാക്കുകൾ അടക്കം കേൾക്കേണ്ടി വന്നു ഹൈക്കോടതിയിലെ മീഡിയ റൂം അടക്കം പൂട്ടി വലിയ തേർവാഴ്ചയാണ് കേരളത്തിലെ പരമോന്നത നീതിന്യായ സ്ഥാപനത്തിനു മുന്നിൽ അഭിഭാഷകർ സൃഷ്ടിച്ചിരിക്കുന്നത് സമീർ ചേരുന്നുണ്ട് ഹൈക്കോടതിക്ക് മുന്നിൽ നിന്നും കൊച്ചിയിൽ നിന്നും സമീർ അന്തരീക്ഷം ഏകദേശം ശാന്തമായോ ഇരു വിഭാഗക്കാരെയും രണ്ട് ഭാഗങ്ങളിലേക്ക് പോലീസ് മാറ്റിയോ സമീർ കേൾക്കാമോ മനു സംഘർഷാവസ്ഥ നിലനിൽക്കുക തന്നെയാണ് ഇവിടെ ഇപ്പോഴും വലിയ രീതിയിലുള്ള അഭിഭാഷകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും പോലീസിന്റെയും കൂട്ടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നേരത്തെ അഭിഭാഷകർ പോലീസിനെതിരെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയ ഒരു സാഹചര്യത്തിലായിരുന്നു ലാത്തി ചാർജ് നടത്തിയത് പോലീസ് അതേ തുടർന്ന് ഏതാനും പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിപ്പോയി എങ്കിൽ കൂടി വീണ്ടും ഇപ്പോൾ സംഘടിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക് മുന്നിലുള്ള ഈ റോഡിൽ ഇപ്പോൾ നിൽക്കുകയാണ് ഇവിടെ ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇപ്പോഴും ഒരു നേരിയ തോതിൽ തന്നെയുള്ള ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് ഉള്ളത് മാധ്യമ പ്രവർത്തകരുടെ പ്രതിഷേധം സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നേരത്തെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഹൈക്കോടതിക്ക് മുന്നിൽ കുത്തിരിപ്പ് സമരമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് ഇതിനിടയിലേക്ക് ഒരു അഭിഭാഷകൻ ഇറങ്ങി വന്നു ഈ അഭിഭാഷകനെ പോലീസ് മർദ്ദിച്ചു എന്നാണ് അഭിഭാഷകർ ആരോപിക്കുന്നത് ഇതേ തുടർന്നാണ് അഭിഭാഷകർ ഹൈക്കോടതിയിൽ നിന്ന് സംഘമായി എത്തിയ അഭിഭാഷകർ പോലീസിനെ വളഞ്ഞിടുകയും പോലീസ് ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ
കോളനി പിടിച്ചു വലിക്കുകയും തൊപ്പിതെറിക്കുകയൊക്കെ ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു വലിയ രീതിയിൽ അവരുടെ പ്രകോപനം ഉണ്ടായ ഒരു സാഹചര്യത്തിലായിരുന്നു പോലീസ് ലാത്തി വീശിച്ചത്. എല്ലാവരും അതേ തുടർന്ന് ഏറെക്കുറെ സമാധാന പരമായിരുന്നു കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ വീണ്ടും അഭിഭാഷക ഹൈക്കോടതിക്ക് മുന്നിൽ സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെ ഒരു ഭാഗത്തേക്കും ഒപ്പം അഭിഭാഷകരെ മറ്റൊരു ഭാഗത്തേക്കും പോലീസ് ഇടയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ഈ സംഘർഷത്തിലേക്ക് ഇടയാക്കിയ സാഹചര്യം കഴിഞ്ഞ 14-ാം തീയതി നടന്നിട്ടുള്ള മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിതനായിട്ടുള്ള ഗവൺമെന്റ് ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ ഒരു യുവതിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളായിരുന്നു ഇത്. മൂടിവെക്കാനുള്ള ശ്രമം അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് അഭിഭാഷക അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് അടക്കം ഉണ്ടായി. എന്നാൽ അത് മറികടന്നുകൊണ്ട് മാധ്യമങ്ങൾ അത് വാർത്ത നൽകി. പിന്നീട് ഈ സംഭവം താൻ നിരപരാധിയാണ്, തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് സാക്ഷിയാക്കിക്കൊണ്ട് കൊണ്ടുപോവുകയും പിന്നീട് പോലീസ് തന്നെ കരുവാക്കിക്കൊണ്ട് കേസ് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പത്രങ്ങളിലേക്ക് ഒരു പ്രതികരണത്തിന് വേണ്ടിക്കൊണ്ട് മാധ്യമങ്ങളിലേക്ക് ഞാൻ തന്നെ ഈ അഭിഭാഷകൻ അയച്ചിരുന്നു. ഈ സംഭവം പിന്നീട് അദ്ദേഹം നടത്തിയത് ഈ സ്ത്രീയെ പറ്റിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നീടാണ് പുറത്തു വന്നത്. ഈ യുവതി മജിസ്ട്രേറ്റ് നൽകിയിട്ടുള്ള രഹസ്യമൊഴിയിൽ ഈ വ്യക്തി തന്നെയാണ് ധനേഷ് മാത്യു മാഞ്ഞൂരാൻ തന്നെയാണ് തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ രഹസ്യമൊഴി പിന്നീട് പുറത്തു വരികയും അത് വാർത്തയാവുകയും ചെയ്തത് അഭിഭാഷകർക്ക് ഇടയിൽ ഉണ്ടാക്കിയ വലിയ രീതിയിൽ ഒരു ഭിന്നിപ്പിന് തന്നെ ഇടയാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പറയാൻ കൊള്ളാത്ത വിധത്തിലുള്ള സ്വഭാവമുള്ള ഈ വ്യക്തിയെ പിന്തുണയ്ക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ ഏതാനും പേർ ഈ അഭിഭാഷകന്റെ തിരകെ നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഈ അഭിഭാഷകനെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തു നിന്നാണ് 2 ദിവസമായിട്ടുള്ള ഒരു അക്രമവും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരെ അസംബ്ലി പറയുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിശേഷം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന വനിതാ മാധ്യമ പ്രവർത്തകരെ ഹൈക്കോടതിയിലെത്തി. കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മീഡിയ റൂമിലെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകരെ അസഭ്യം പറയുകയും അപമാനിച്ചുകൊണ്ട് പുറത്തേക്കിറക്കുകയും ചെയ്തു. അതിനുശേഷം ഈ മീഡിയ റൂം അഭിഭാഷകർ പൂട്ടുകയും ചെയ്തു. അതിന് സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെയായിരുന്നു ഇത്തരത്തിലുള്ള മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകർക്കായിരുന്നു ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായത്. അതിന് ശേഷം ഈ സംഭവം ഏറെക്കുറെ ഒരു ശാന്തമായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷമായിരുന്നു ഹൈക്കോടതിയുടെ മുന്നിൽ ഹൈക്കോടതിയുടെ മുറ്റത്ത് അഭിഭാഷകരുടെ ഒരു പ്രതിഷേധം. സമീർ, ഞാൻ വളരെ വേഗത്തിൽ സമീറിലേക്ക് എത്താം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വേണ്ടിയിരിക്കുന്ന അവിടെ ഒന്നും